സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവർ വരുന്ന കാലത്ത്. കാരണം ഔപചാരിക വിദ്യാഭ്യാസത്തിന് അവർക്കൊന്നും അവസരമില്ല, പ്രത്യേകിച്ച് ജാതീയമായി വേർതിരിക്കപ്പെട്ടുള്ള ഒരു കാലമാണ് എന്നറിയാമല്ലോ. അപ്പോൾ ആ കാലത്ത് ആണ് മിഷണറിമാർ ഇവിടെ വരുന്നത്. അപ്പോൾ ജാതി അടിസ്ഥാനമാക്കാതെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവർ തയ്യാറായത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാ ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇവിടെ വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തച്ഛൻ പള്ളിക്കൂടം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ മേൽജാതിക്കാരായ ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം കിട്ടുന്ന ഒരവസ്ഥയെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മിഷണറിമാരുടെ വരവോടെ അവർ സ്ഥാപിച്ച സ്കൂളുകൾ എല്ലാവർക്കും വരാവുന്ന രീതിയിലേക്ക് ആയിരുന്നു. പ്രത്യേകിച്ച് LMS, CMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇവാഞ്ചലിക്കൽ സൊസൈറ്റി തുടങ്ങിയ ഒരു നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ. അപ്പം പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനാണ് അവർ ഇവിടെ താല്പര്യമെടുത്തത്. അപ്പം പ്രത്യേകിച്ച് അവർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുണ്ട്. അവർക്ക് മാത്രമുള്ള സ്കൂളുകൾ ആരംഭിച്ചു. പിന്നെ മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതിന് അനുഗുണമായ ഒരു പ്രവൃത്തി എന്തായിരുന്നു? വ്യാകരണം, നിഘണ്ടു തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളൊക്കെ വന്നു. അത് ഭാഷാ പഠനത്തിന് ഏറെ സഹായിച്ചതാണ്. ധാരാളം പുസ്തകങ്ങൾ അടിച്ചിറക്കാൻ പറ്റുന്ന തരത്തിൽ അവർ അച്ചുകൂടം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടെന്ന് പറയാം. അടുത്ത 5 സ്കോറിൻ്റെ ഒരു ചോദ്യം, ആധുനിക കേരളം രൂപപ്പെടുന്നതിൽ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ വഹിച്ച പങ്ക് വ്യക്തമാക്കുക എന്നാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ നിലനിന്നിരുന്ന അവസ്ഥ വ്യക്തമാക്കുക. അതായത് അന്ധവിശ്വാസവും അനാചാരവും തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന നാടാണ് നമ്മളത് എന്ന കാര്യം പരാമർശിക്കണം. ഈ ജീർണതയ്ക്ക് മാറ്റം വരുത്തുന്നതിന്, അല്ലെങ്കിൽ ജീർണത ഇല്ലാതാക്കുന്നതിന് ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം അവിടെ ഭംഗിയായിട്ട് പറയേണ്ടതുണ്ട്. കാരണം മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹള പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കണം. ആരാധനയ്ക്കും വഴി നടക്കുന്നതിനും വേണ്ടി, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ സമരങ്ങളെപ്പറ്റി പരാമർശിക്കുക. അതുപോലെ നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, വി ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയ ആളുകളുടെ പ്രവർത്തനങ്ങളെ പരാമർശിക്കുക. സാധുജന പരിപാലന സംഘം, സഹോദര സംഘം, SNDP, NSS തുടങ്ങിയിട്ടുള്ള സംഘടനകളിലും മറ്റും നടത്തിയ പ്രവർത്തനങ്ങളെയും ഇവിടെ പരാമർശിക്കുക. ഏതായാലും 6 സ്കോറിൻ്റെ ഈ ചോദ്യം അതിന് ഭംഗിയായിട്ട് ചെയ്യുക, ഉത്തരം കൊടുക്കുക. പിന്നെ മറ്റൊന്ന്, ഇനി വേറൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്, ചുവടെ നൽകിയിട്ടുള്ളവയുടെ പരസ്പര ബന്ധം കണ്ടെത്തി എഴുതുക എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഭാഗത്ത് നമ്മൾ കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, EMS നമ്പൂതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, ഹെർമൻ ഗുണ്ടർട്ട് എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ വലതുവശത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു നിയമ ലംഘനം, മിഷണറി പ്രവർത്തകൻ, വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥ, കേരളപ്പിറവിക്ക് ശേഷം ആദ്യ മുഖ്യമന്ത്രി, ഉപ്പു നികുതിക്കെതിരെ പയ്യന്നൂർക്ക് ജാഥ നയിച്ചു. ഇങ്ങനെയാണ്. ഇത് പരസ്പരം ABCDE എന്നുള്ളത് പരസ്പരം യോജിക്കല്ല. എന്താണ് കെ കേളപ്പൻ ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെടുന്നത്? കെ കേളപ്പൻ ഉപ്പു നികുതിക്കെതിരെ പയ്യന്നൂർക്ക് ജാഥ നയിച്ച ആളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അതാണ് കൊടുക്കണം. അപ്പോൾ ഈ ആയിട്ട് അങ്ങോട്ട് കൊടുക്കണം, 1 ഈ കൊടുക്കുക. അതുപോലെ മുഹമ്മദ് അബ്ദുറഹിമാൻ, അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു നിയമ ലംഘനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പോൾ അത് എന്താണ്, എ എന്നുള്ള നിലയ്ക്ക് അത് 2 കൊടുക്കുക. പിന്നെ EMS നമ്പൂതിരിപ്പാട്, കേരളപ്പിറവിക്ക് ശേഷം ആദ്യ മുഖ്യമന്ത്രിയായിട്ട് വന്ന ആളാണ്, 3rd കൊടുക്കുക. മന്നത്ത് പത്മനാഭൻ, സി എടുത്ത് കൊടുക്കുക. വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥ നടത്തി, പിന്നെ മഹാരാജാവിന് നിവേദനം കൊടുത്ത കാര്യം മറ്റു പറയുക. അപ്പോൾ അതാണ് കൊടുക്കേണ്ടത്. ഹെർമൻ ഗുണ്ടർട്ട് നമുക്കറിയാം, മിഷണറി പ്രവർത്തകനാണ്, ബി, അതിന് 5-ാമത്തേന് ബി കൊടുക്കുക. ആ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം കൊടുക്കുക. പിന്നെ ഇനി മറ്റൊരു ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ചരിത്ര സംഭവങ്ങളെ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഇവിടെയും ചരിത്രമാണല്ലോ, കാലഗണന നമുക്ക് വേണമല്ലോ. ഈ കാലഗണന നമുക്ക് എങ്ങനെ, ക്വിറ്റ് ഇന്ത്യ സമരം ആണോ ആദ്യം നടന്നത്? ഉപ്പ് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, തിരുവിതാംകൂർ കൊച്ചി സംയോജനം, തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു, ഈ 5 കാര്യങ്ങളുണ്ട്. ഏതാണ് ആദ്യം നടന്നത് നമുക്കറിയാം. ആദ്യം എന്താണ്, 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലം. അപ്പോൾ
അവൻ വൈക്കം സത്യാഗ്രഹമാണ് ആദ്യം നടന്നുള്ളത്. പിന്നെ വരുന്നത് 930 ഉപ്പ് സത്യാഗ്രഹമാണ്. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാ 936. അങ്ങനെ പിന്നെ അടുത്ത് ക്വിറ്റ് ഇന്ത്യ സമരം 942. പിന്നെ തിരുകൊച്ചി സംയോജനം അത് 949. അപ്പോൾ ഈ രീതിയിൽ ക്രമീകരിച്ച് എഴുതിയാൽ ചരിത്രബോധം നമ്മൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിൽ കടക്കാം. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം വിശദമാക്കുക എന്നതാണ്. അതിൽ ഈ ചോദ്യത്തിന് 5 സ്കോറാണുള്ളത്. ഇപ്പോൾ ചരിത്ര പശ്ചാത്തലം നമ്മൾ പറയുമ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു കേരളം? കേരള ഭൂപ്രദേശം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ട സ്ഥലമായിരുന്നു. രണ്ട് നാട്ടുരാജ്യങ്ങളും ഒന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള പ്രദേശവും. എങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സംസാരിച്ചിരുന്നത് മലയാളമാണ്. അപ്പോൾ ഈ മലയാളികൾ, മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചു ചേരേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു 921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം മറ്റും. അപ്പോൾ അത് മലയാളികളെ ഒന്നിപ്പിക്കുന്ന ആദ്യത്തെ ഒരു പ്രവർത്തനമായിരുന്നു. അതിനു മുമ്പേ തന്നെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ കീല് നമുക്ക് സ്കോറിംഗ് കീല് കൊടുക്കാവുന്ന രീതിയിൽ 921 കാര്യം സൂചിപ്പിക്കാം. 928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, അതും ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് വരുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. അതുപോലെ നമ്മൾ കേരളത്തിൽ നടന്ന രണ്ട് മഹത് സംഭവങ്ങളാണ് വൈക്കം സത്യാഗ്രഹവും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹവും. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ നടന്നുവെന്ന് നമുക്ക് പറയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു? അവിടെ സംസ്ഥാന ഈ മലയാളികളായ ആളുകൾ തിരുവിതാംകൂർ, കൊച്ചിയിൽ നിന്നും, മലബാർ നിന്നൊക്കെ തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ സമരം വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരുമയുടെ ഒരു താല്പര്യം ഒക്കെ അവിടെ നിഴലിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, 947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനാണ് ഒരു സംസ്ഥാന പദവിയിലേക്ക് എത്താൻ. 949 July 1 തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ സംയോജിക്കപ്പെട്ടു എന്നത് അതിൻ്റെ അകത്ത് ഇതിന് മുന്നോട്ട് നയിച്ച വേറൊരു സംഭവമാണ്. ഇതിനെ തുടർന്നാണ് നമ്മളെ ധാർ കമ്മീഷൻ കേരളത്തിൽ തെളിവെടുപ്പ് നടത്തുന്ന ഒരു കാര്യമുണ്ട്. അത് പൊതുവേണ്ട് പോറ്റി ശ്രീരാമലുവിൻ്റെ ആത്മഹത്യയും മറ്റും ആന്ധ്രയിൽ നടന്നത്. അതിനെ തുടർന്ന് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം വന്നതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനെ തുടർന്ന് നമ്മളെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയാണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് പ്രദേശങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിലേക്ക് പോയത്. പിന്നെ അതുപോലെ തെക്കൻ കാനറ ജില്ലയുടെ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നതാണ് ഹോസ്ദുർഗ്, പിന്നെ കാസർഗോഡും. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, നവകേരള രൂപീകരണത്തിന് നിങ്ങൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് 5 സ്കോറിൻ്റെ ഒരു ചോദ്യമാണ്. ഒരു നവകേരളം, ചരിത്ര വിദ്യാർത്ഥി പൊതുവെ നമ്മൾ വിശകലനാത്മകമായ രീതിയിൽ പാഠഭാഗത്തെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നവകേരളത്തിന് നമ്മൾ സമർപ്പിക്കുന്ന കാര്യം എന്താണ്? സാമൂഹ്യ ജീവിതത്തിന് അഭികാമ്യമല്ലാത്ത കാര്യങ്ങൾ ആരും സ്വീകരിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് വ്യക്തിഗതമാണ്, ശരിക്കും പറഞ്ഞാൽ ഓപ്പണൻ്റഡായിട്ടുള്ള ഉത്തരം തന്നെയാണ് വരിക. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇത്ര ഇതിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ നവോത്ഥാന നായകരുടെ സങ്കല്പത്തിലെ നന്മ നിറഞ്ഞ നാടിനു വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ രംഗം നമുക്കുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകണം. എല്ലാ പൗരന്മാർക്കും ജനാധിപത്യത്തിൻ്റെ നേട്ടങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അഴിമതി, കരിഞ്ചന്ത, കള്ളക്കടത്ത് അങ്ങനെ തുടങ്ങി മാഫിയ ഗുണ്ട സംഘങ്ങളിലൊക്കെ പത്രത്തിലൊക്കെ ദിവസേന വരുന്നതാണ്. അതുകൊണ്ട് നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ വന്നാൽ നല്ലൊരു കേരളം ഉണ്ടാവും. നമ്മുടെ ഭാവി തലമുറ സമാധാനത്തോടുകൂടി ജീവിക്കും. അപ്പം നമ്മുടെ നന്മകൾ കെട്ടുപോകാതെ സംരക്ഷിച്ചുകൊണ്ട് നാളേക്ക് നന്മകൾ കൊടുക്കാൻ പറ്റിയ തരത്തിലേക്ക് ഒരു നല്ല കേരളം, അതിന് കുട്ടികളും മുതിർന്നവരും ഒക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്.